അയാളുടെ കോളേജ് വാടാ. മലയാളികളെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താടാ? പാവമല്ലോടാ, അവരല്ലേ നല്ല സിനിമകളൊക്കെ എടുക്കുന്നത്. അതുകൊണ്ടാണല്ലേ അത് മനസ്സിൽ വെച്ച് ഞങ്ങളുടെ മുതുകിൽ കുത്തുന്നത്. മുതുകിൽ കുത്തുന്നോ? മുതുകിൽ കുത്തുന്നത്. നിങ്ങൾ എന്തിനാണ് തമ്മി തല്ലുന്നേ? നിങ്ങളെ തല്ല ഞങ്ങളില്ലടാ ഇവിടെ. എന്തിനാ നിർത്തിയത്? തല്ലി തീർക്ക്. ഇവിടെ ക്യാമറ പോലും ഇല്ലല്ലോ. ഓഹോ, എനിക്കെങ്ങനെ മനസ്സിലായിന്നാണോ? നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കും, അടിയുണ്ടാക്കും, പിന്നെ കൊല്ലും. അതൊന്നും ഞാൻ അറിയരുതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് കോളേജ് ഫീസ് തരാൻ പറ്റില്ലെങ്കിൽ സ്കോളർഷിപ്പ് തരുന്നത് ഞാനാണ്. പരീക്ഷാ ഫീസ് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളെ വെറുതെ വിടുന്നതും ഞാൻ. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലെങ്കിൽ ക്യാൻറ്റീനിലെ പൈസ കൊടുക്കുന്നത് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ എന്നെ കാണിക്കാൻ ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ട് നടന്നു. കള്ളന്മാരടാ നിനക്ക്. ഇങ്ങനെ തമ്മി തല്ലിയിട്ട് നിനക്കൊക്കെ എന്താടാ ലാഭം? നല്ല മാർക്ക് കിട്ടുമോ? നല്ല ജോലി കിട്ടുമോ? നിന്റെ വീടൊക്കെ നന്നായിരിക്കുമോ? എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ ഞാനും നിന്റെയൊക്കെ കൂടെ കൂടാം. നാട്ടുകാരുടെ മുമ്പില്, വീട്ടുകാരുടെ മുമ്പില്, അധ്യാപകരുടെ മുമ്പില് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് മതിയാക്കടാ. മനുഷ്യന്മാർക്ക് മുമ്പിൽ എന്തിനടാ വേർതിരിവ്? ഞാൻ അടുത്ത തലമുറയെ വാർത്തെടുത്തുകൊണ്ടിരിക്കുക. ആ തലമുറ ഈ നാട്ടിലെ വേർതിരിവുകൾ ഇല്ലാതാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാ നിങ്ങൾ എന്റെ വിശ്വാസം ഇല്ലാതാക്കി. നിങ്ങളെ വിശ്വസിച്ച് ഞാൻ ചെയ്ത ഈ തെറ്റിന് ഞാൻ ഈ കോളേജിൽ നിന്ന് റിസൈൻ ചെയ്ത് പോവുകയാണ്. ഗുഡ് ബൈ. ഗുഡ് ബൈ പറഞ്ഞ നിങ്ങളല്ല സർ. ഞാന് പണത്തോടുള്ള അമിതമായ ആഗ്രഹം കാരണം ഇവരുടെ ഇടയിൽ ഇങ്ങനൊരു ആശയം കൊണ്ടുവന്നു ഞാൻ തന്നെ. ഞാൻ ചെയ്ത തെറ്റ് കാരണം സാറ് കോളേജിൽ നിന്ന് പോയാൽ ഈ കോളേജ് തന്നെ പൂട്ടിപ്പോകും സർ. അങ്ങനെ ഒരു പാപം എനിക്ക് വേണ്ട സർ. ഞങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് സാർ, പക്ഷെ ഇത്രയ്ക്ക് ഞങ്ങൾ വേദനിച്ചിട്ടില്ല. ഇപ്പൊ ശരിക്കും സങ്കടം വരുന്നുണ്ട് സാർ. സാറ് വിചാരിച്ച പോലുള്ള സ്റ്റുഡൻസ് ആയിട്ട് ഞങ്ങൾ മാറും സാർ. ഈ ഒരു തവണ ഞങ്ങളോട് ക്ഷമിക്കും സാർ. സാറ് വിശ്വസിക്കണം സാറേ, ഞങ്ങൾ മാറി എന്നുള്ള തെളിവിനായിട്ട് ഞങ്ങൾ മലയാളികളോട് സംസാരിക്കാം സാറേ. ഐ എം സോറിഡാ. നീ അറിഞ്ഞോ അറിയാതെയോ തെറ്റ് ചെയ്തതുകൊണ്ട് ഒരു നല്ല കാര്യം നടന്നിരിക്കുന്നു. അതേ കാര്യം ഈ നാട്ടിലും നടക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കാര്യത്തിൽ നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്റെ അടുത്ത് എപ്പോ വേണമെങ്കിലും വരാം. ഓക്കെ. സാറേ, ഇതാണ് വീരമുത്തുവിന്റെ വീട്. മച്ചാ, അവൻ നമ്മുടെ ഡ്രൈവറാ. നമ്മൾ നിർത്താൻ പറഞ്ഞ സ്ഥലത്ത് അവൻ നിർത്തണം. അവ ഇറങ്ങാൻ പറഞ്ഞ സ്ഥലത്തല്ല നമ്മൾ ഇറങ്ങണം. ക്യാച്ച് മൈ ആറ്റിറ്റ്യൂഡ്. അത് വിടണം മോനെ, ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. മമ്മി അവനോട് എതിർത്ത് സംസാരിക്കുന്നു. ഇതിന് ഫൈൻ അടിക്കണ്ടതാ. ഇപ്പൊ വേണ്ട മോനെ. എന്താ സംസാരിക്കുന്ന അച്ഛാ, ഇറങ്ങി വാ. കാർ ഒരു റൗണ്ട് അടി, എന്നിട്ട് മോൻ പറയുന്നോടത്തും ഉടൻ നിർത്ത. ഐ ലവ് യു ഡാഡി. വണ്ടി നിർത്ത അച്ഛാ. ഇതാ വീരമുത്തുവിന്റെ വീട്. ആദ്യമായിട്ട് കാണുന്നെങ്കിലും നീ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചല്ലോ. ആ, ഞാൻ മമ്മിയുടെ മോനല്ലേ. കോഫി സൂപ്പർ ആയിട്ടുണ്ട് മോന്. നൈജീരിയയില് നഴ്സറി ബിസിനസ്സോ? വിദേശത്താ ജോലി അല്ലേ? ഇപ്പോ അതിനെ പറ്റിയൊക്കെ എന്തിനാ ചോദിക്കുന്നത്? ആദ്യം പെണ്ണിനെ ഒന്ന് വിളിക്ക്. ഇത് കഴിക്കാമേ. പെണ്ണ് വന്നിരിക്കുന്നു, നോക്കണം. പെണ്ണ് തഞ്ചാവൂർ ബൊമ്മ പോലെ ഇരിക്കുന്നു. എന്താ പറയുന്നെന്ന് വല്ല അറിവുണ്ടോ? നിങ്ങളുടെ ഫീലിങ്സ് അല്ല എന്റെ ഫീലിങ്സ് അവിടെ വേണ്ടത്. എനിക്ക് തഞ്ചാവൂർ ബൊമ്മയോടൊന്ന് തനിയെ സംസാരിക്കണം. വിത്തൗട്ട് യുവർ പെർമിഷൻ. ഇപ്പൊ ഇതെല്ലാം സാധാരണയല്ലേ? അവരെ രണ്ടുപേരെ ഇവിടെ ഇരുത്തി നമുക്ക് പുറത്തു പോവാം. ഹായ്.
നാട്ടിലൊക്കെ എന്താ പോസ്റ്റിന്റെ പ്രശ്നം? നിങ്ങൾ അവനെ പ്രേമിക്കുന്നുണ്ടോ? കുഴപ്പമില്ല, പറഞ്ഞോളൂ. യു ക്യാൻ ട്രസ്റ്റ് മീ, എന്നൊരു സുഹൃത്തായിട്ട് കണ്ട് പറഞ്ഞൂടെ. അതെ, ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളെ കല്യാണം കഴിച്ചാലും അവൻ എന്റെ മനസ്സിലുണ്ടാവും. ഇതാണ് സ്നേഹം. ട്രൂ ദാറ്റ് ലവ്, ജസ്റ്റ് പ്യുവർ ലവ്. ഹാറ്റ്സ് ഓഫ്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ അവരോടൊന്ന് സംസാരിച്ചോട്ടെ? ഓക്കെ, ഡയൽ ചെയ്തോളൂ. ഹലോ. ഹലോ, ആരാ? ആ ഹലോ ബ്രോ, ഒരു മിനിറ്റേ. ഇതിനു മുന്നേ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാമോ പ്ലീസ്? നിന്നെ കല്യാണം കഴിച്ചാലും എന്റെ മനസ്സിൽ അവനെ ഉണ്ടാവും. കാർത്തിക, താങ്ക് യു സോ മച്ച് ബ്രോ. എന്റെ ലൈഫിൽ റിവഞ്ച് എവിടെയോ മിസ്സായ പോലെ എനിക്ക് തോന്നി. പക്ഷെ നീ കാരണവാ എനിക്ക് ആ ചാൻസ് വീണ്ടും കിട്ടിയത്. എന്ത് റിവഞ്ചാടോ? ഞാനൊരു പെണ്ണിനെ ഡീപ്പായിട്ട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. കല്യാണത്തിന്റെ കറക്റ്റ് സമയത്ത് അവളുടെ ലവർ കൂട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിച്ചു. ഞാൻ അപ്പോഴേ തീരുമാനിച്ചതാ, എന്റെ ലവറെ വേറൊരുത്തൻ കല്യാണം കഴിക്കുമ്പോ ഞാൻ തീർച്ചയായിട്ടും വേറൊരുത്തന്റെ ലവറെ കല്യാണം കഴിക്കണമെന്ന്. എടാ, നിനക്കെന്താ പ്രാന്താണോ? വേറെ ആരോടുള്ള ദേഷ്യം എന്നോട് എന്തിനാ കാണിക്കുന്നത്? ഒരു കൊതുക് അടിച്ചതിന് ആളൗട്ട് വെച്ച് എല്ലാത്തിനെയും കൊല്ലുന്നില്ലേ, ഇതും അതുപോലെ. എന്റെ സഹോദര, ഒരാഴ്ചക്കുള്ളിൽ ഈ പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കും. നിന്റെ പെണ്ണിനെ രക്ഷിക്കാൻ നീ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന അതൊക്കെ ചെയ്തോ. ലവ് ഫെയിലിയർ ആയതുകൊണ്ട് ഞാൻ അനുഭവിച്ച വേദന നീയും അറിയണോടാ, കേട്ടോടാ. നിന്റെ ക്യാരക്ടർ എന്താണെന്ന് അറിയണമെങ്കിൽ നിന്റെ ഫ്രണ്ടിനോട് ചോദിക്കണം. നിന്റെ കപ്പാസിറ്റി അറിയണമെങ്കിൽ നിന്റെ ശത്രുവായി മാറണം. ഇത് ഞങ്ങളുടെ പടത്തിന്റെ ഡയലോഗാ, അതാ ഞാൻ നിന്നോട് പറയുന്നത്. ഐ ഹേർട്ട് ഇറ്റ്. എന്റെ ശത്രു നീ തന്നെയാടാ. അച്ഛാ, എനിക്ക് പെണ്ണിനെ ഒരുപാട് ഇഷ്ടമായി. എൻഗേജ്മെന്റ് ഒന്നും എന്തായാലും വേണ്ട, നേരെ കല്യാണം മതി. എൻഗേജ്മെന്റ് ഇല്ലാതെ എങ്ങനെയാടാ കല്യാണം നടക്കുക? അത് നമുക്കേ ഡയറക്റ്റ് കല്യാണം നടത്തിയാലോ. ഐ ലവ് യു ഡാഡി. ഒരാഴ്ചയിൽ എങ്ങനെയാടാ കല്യാണം കഴിക്കുന്നത്? അതാണെങ്കിൽ ആ മെന്റലിന്റെ കൂടെ. നീ ഓക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തട്ടിക്കൊണ്ടുവരാം. നീ ഒന്ന് ചുമ്മാ തിരിയടേ, പ്രേമിച്ച പെണ്ണിനെ എന്തിനാ തട്ടിക്കൊണ്ടുവരുന്നേ? അല്ല, കേശവ പെണ്ണ് നിങ്ങളെ വലിയ കാര്യമല്ലേ, പിന്നെന്താ പ്രശ്നം? എടാ, നീ നാട്ടിലില്ലായിരുന്നു? ഒരാഴ്ചയായിട്ടില്ല, ഞാൻ അമ്മായിയമ്മയുടെ വീട്ടിലായിരുന്നു, ഇന്നാ എത്തിയെ. നിന്നെ ഞാൻ പ്രേമിച്ച വീരമുത്തുവിന്റെ പെണ്ണിനെയാടാ. വീരമുത്തുവിന്റെ മോളോ? അപ്പൊ അന്ന് ഫാമിലിയുടെ ഡീറ്റെയിൽസ് ചോദിച്ചത് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങാ. പക്ഷെ ഈ തമിഴന്മാരുമായിട്ടുള്ള ഇടപാട് നമുക്ക് എന്തിനാ? ഒരു മലയാളി പെണ്ണിനെ കണ്ട് കെട്ടാൻ നോക്ക്. മലയാളി പെണ്ണിന് എന്താ കുറവ്? തമിഴ് പെണ്ണിന് എന്താ ഉള്ളത്? മലയാളി പെണ്ണിന് എന്താ ഇല്ലാത്തത് പറ? മലയാളി പെണ്ണിന് കുറവെന്ന്. ഞാൻ തമിഴാ. അപ്പൊ നീ തമിഴനല്ല? എന്താ അങ്ങനെ ചോദിക്കുന്നേ? ഞാൻ ചെറുപ്പം തൊട്ടേ സൂപ്പർ സ്റ്റാറിന്റെ ഫാനാ. ഞാനൊക്കെ തിയേറ്ററിൽ ഡാൻസ് കളിച്ചാലുണ്ടല്ലോ. എനിക്ക് ആ പെണ്ണിനെ ഒരിക്കലും വിട്ടുകളയാൻ പറ്റില്ല. ഞങ്ങൾ രണ്ടുപേരും ഒന്നു കയറണമെങ്കിൽ ഈ നാടാദ്യം ഒന്നു കയറണം. അത് നടക്കണമെങ്കിൽ ആദ്യം ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയണ്ടേ? അതൊക്കെ മാസ്റ്ററിന് അറിയാം സാർ. ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളെ കുറിച്ചും മാസ്റ്റർ പറയാറുണ്ട്. സാറിന്റെ അഡ്രസ് ഈ ചേട്ടന്റെ കയ്യിലുണ്ട്. ദേ കാരണവരെ, ഇങ്ങോട്ട് നോക്കിയ കാരണവരെ, നമ്മുടെ നാട്ടിന്റെ കഥ അറിയാൻ വേണ്ടി കുറച്ച് കോളേജ് പിള്ളേർ വന്നിട്ടുണ്ട്. ഒന്ന് എണീച്ചാട്ടെ. ഒരുപാട് സന്തോഷം. ആ കാലത്തൊക്കെ ഞങ്ങളൊക്കെ സഹോദരങ്ങളെ പോലെയാ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഓരോരുത്തരുടെ വീട്ടിലും ഞങ്ങൾ എല്ലാവരും പോകുമായിരുന്നു. എന്നാ ഇപ്പോ തമ്മിത്തല്ലി ചാവുന്നു. ഈ നാട് പിരിയാനുള്ള കാരണം എന്താ? അപ്പോ 1953 തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്ര പിരിഞ്ഞു പോണ സമയം. ഇതിനാൽ തിരുപ്പുറം ഗ്രാമവാസികളെ എന്താണ് അറിയിക്കുന്നതെന്ന് വെച്ചാൽ, മദ്രാസിൽ നിന്ന് ആന്ധ്ര പിരിയുന്നത് കൊണ്ട് അതിർത്തി കല്ലുകൾ സ്ഥാപിക്കാൻ തീരുമാനമായിരിക്കുകയാണ്. അത് കാരണം ആ അതിർത്തി തിരുപ്പൂർ ഗ്രാമത്തിന്റെ നടുവിലൂടെയാണ് പോകുന്നത്.